ഇന്ന് June 19 ഇന്ന് വായനാ ദിനമാണ്. ഈ വായനാ ദിനത്തിൽ ഞാൻ നിങ്ങൾക്ക് ഇ എം വന്നൂരിൻ്റെ അജ്മലും കുഞ്ഞി തങ്ങളും എന്ന കഥയിലെ ഒരു ഭാഗം പറഞ്ഞു തരാം. ഭക്ഷണവും നമസ്കാരവും അല്പനേരത്തെ വിശ്രമവും കഴിഞ്ഞ് സാഹിദ വരാന്തയിൽ അന്നിരുന്നു. സൂര്യൻ്റെ ഗതി ശ്രദ്ധിച്ചപ്പോൾ ഏകദേശം 3 മണിയായി. ഇനി അങ്ങോട്ട് സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. ഇനി 1 മണിക്കൂർ കഴിഞ്ഞ് മുറ്റത്തെ 4 മണി പൂക്കൾ വിരിയും. അതു കഴിഞ്ഞ് 1/2 മണിക്കൂർ കൂടെ കഴിഞ്ഞാൽ അജ്മലും സെൽവയും സ്കൂൾ വിട്ട് വരും. 10 മണി മുതൽ 3 മണി വരെ മടുപ്പുള്ള സമയമാണ്. കാര്യമായി ജോലിയൊന്നുമില്ല, സംസാരിക്കാൻ ആരുമില്ല. മക്കൾ വന്നാൽ വീട് നിറഞ്ഞ പോലെയാണ്. സെൽവക്ക് പന്നമ്മ ടീച്ചറെ കുറിച്ച് ധാരാളം പറയാനുണ്ടാകും. സെൽവക്ക് പൊന്നമ്മ ടീച്ചറെ വളരെ ഇഷ്ടമാണ്. പൊന്നമ്മ ടീച്ചർക്ക് പൊന്നമ്മ ടീച്ചർക്ക് അമ്മയെ പോലെ നല്ല സ്വഭാവമാണ്. പൊന്നമ്മ ടീച്ചർ മുഹമ്മദ് നബിയുടെയും ഹരിശ്ചന്ദ്രൻ്റെയും കഥ പറഞ്ഞു കൊടുക്കുമത്രേ. മക്കൾ വന്നാൽ ഇന്നലെയും മിന്നാനും തിന്നാൻ ഒന്നും കൊടുക്കാനില്ലല്ലോ എന്ന് ദുഃഖമായിരുന്നു. ഇന്നതില്ല. ശങ്കുണ്ണിനായ കൊടുത്തു വെച്ച് തേൻ വരിക്കച്ചക്കയുണ്ട്. എന്ത് നല്ല കുടുംബമാണ് ശങ്കുണ്ണി നായരുടെ അയൽവാസികൾ. ഹിന്ദുക്കളും മുസ്ലിം ക്രിസ്ത്യാനികളും ഇടർന്ന് ജീവിക്കുന്ന ഗ്രാമം. ആർക്കും ഒരു അഴക്കുമില്ല. എല്ലാവരും നല്ല സ്നേഹത്തോടെ കഴിയുന്നു. അസ്സലാമു അലൈക്കും. അജ്മലിൻ്റെ സലാം കേട്ടാണ് സാഹിദ ചിന്തയിൽ നിന്ന് ഉറന്നത്. ചിന്തക്കിടയിൽ 4 മണിപ്പൂക്കൾ വിരിഞ്ഞതറിഞ്ഞില്ല. സലാം മടക്കി അജ്മലിൻ്റെയും സെൽവൻ്റെയും തോളിൽ കൈവച്ച് അകത്തേക്ക് നടന്നു. വേഗം കൈകഴുകി വരി. നല്ല ഒന്നാന്തരം വരിക്കച്ചക്കുണ്ട്. നിസ്കരിച്ചിട്ട് മതിയമ്മ, വിശക്കുന്നില്ല.
സ്കൂളിൽ നിന്ന് ചെറുപയറും ചോറും വേറെ നിറച്ച് തിന്നിട്ടുണ്ട്. നമസ്കാരവും ചായ കുടിയും കഴിഞ്ഞ് അജ്മൽ മുറ്റത്തേക്ക് ഇറങ്ങി. മനസ്സിൽ കോളുടെ ചിന്തയായിരുന്നു. അജ്മൽ മാളിക്കുട്ടിയുടെ വീട്ടിലേക്ക് നടന്നു. മാളിക്കുട്ടി പഞ്ചായത്ത് മെമ്പറാണ്. പഞ്ചായത്തിൽ നിന്ന് കോഴികളെ സൗജന്യമായി കൊടുക്കുന്നു. അത്ര അജ്മൽ കോളിംബൽ അമർത്തി. മെമ്പർ പുറത്തേക്ക് വന്നു. എന്താ അജ്മൽ വന്നത്? എനിക്ക് പഞ്ചായത്തിൽ നിന്ന് കോഴികളെ കിട്ടുമോ? ആ കിട്ടും. റേഷൻ കാർഡ് കൊണ്ട് പഞ്ചായത്ത് ഓഫീസിൽ വന്നാൽ മതി. അവൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് ഓടി. ഉമ്മാനോട് കോഴിക്കുട്ടികളെ കിട്ടുന്ന കാര്യം പറഞ്ഞു. ഉമ്മ ഒന്ന് മുളക് മാത്രം ചെയ്തു. എന്താ ഉമ്മക്ക് സന്തോഷമില്ലാത്ത? കോഴികളെ മാത്രമല്ലേ ഫ്രീ ആയി കിട്ടുള്ളൂ, കൂടെ നമ്മൾ ഉണ്ടാക്കണ്ടേ? ഒരു ചെറിയ കൂടിന് 1500 രൂപയെങ്കിലും വേണ്ടി വരും. അമ്മ പറഞ്ഞത് സത്യമാ. 1500 രൂപ എങ്ങനെ നമ്മൾ ഉണ്ടാക്കും? സങ്കടമായി അവനക്ക്. അവൻ റൂമിൽ പോയി കുറച്ചു നേരം കിടന്നു. അവൻ കുറച്ചു നേരം കഴിഞ്ഞ് എണീറ്റ് വന്ന് ഉമ്മയോട് പറഞ്ഞു. ഉമ്മ, നമുക്ക് കോഴികളെ കൊണ്ടുവരാം. കൂടിൻ്റെ കാര്യം നമുക്ക് പിന്നെ ആലോചിക്കാം. വഴി വെട്ടി വീടിനകത്ത് കോഴിക്കുഞ്ഞുങ്ങളെ ഇടാം. അമ്മ സമ്മതിച്ചു. എനിക്ക് സന്തോഷമായി. ഞാൻ സന്തോഷത്തോടെ കളിസ്ഥലത്തേക്ക് ഓടി. ഇന്ന് വന്നതിലത്തിൽ ഞാൻ വായിച്ച കഥയാണിത്. അജ്മലും കുഞ്ഞി പെങ്ങളും. ഇത് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും വായിച്ചിരിക്കേണ്ട കഥയാണിത്.